എൻ്റെ പേര് അനു. ഞാൻ നഴ്സിംഗ് നവംബറിൽ കഴിഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ഒ ഇ ടി എഴുതണമെന്ന് ഉള്ള രീതിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒ ഇ ടിക്ക് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ 6th ഒ ഇ ടിയുടെ ഡേറ്റ് എടുത്തു. എനിക്ക് നല്ല പാടായിരുന്നു ഒ ഇ ടിയുടെ പല മൊഡ്യൂൾസും, പ്രത്യേകിച്ച് സ്പീക്കിംഗ്. ഞാൻ എപ്പോഴും ടെൻഷൻ അടിച്ചിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റാതെയൊക്കെ ആവുമായിരുന്നു. ഞാനപ്പോൾ വിമലഗിരിപ്പള്ളി വന്നിട്ട് അച്ഛനെ കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നീ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ, അപ്പോൾ നീ പേടിക്കേണ്ട, വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഞാൻ 33 വട്ടം വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അതിനുശേഷം സ്പീക്കിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് സ്പീക്കിങ്ങിന് പോകാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ആ ഒരു ടെൻഷൻ പഴയ പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ടെൻഷനൊന്നും കൂടാതെ സംസാരിക്കാൻ തുടങ്ങി. എന്നാലും എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ ടാസ്ക് എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം, ആ ഒരു രീതിയായിരുന്നു ഞാൻ. അങ്ങനെ ഏപ്രിൽ 6th എക്സാം ഡേറ്റ് എടുക്കുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, അതൊരു തിരുനാൾ ദിവസമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡേറ്റ് എടുത്തപ്പോഴേ നോക്കി എന്നാണ് റിസൾട്ട് വരുന്നത്. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു, ഏപ്രിൽ 23 റിസൾട്ട് വരുമെന്ന് ഇട്ടേക്കുന്നത്. ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ തിരുനാളിൻ്റെ സമയത്തും അച്ഛനെ വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ കരയുമ്പോഴും അച്ഛൻ ചിരിക്കുകയായിരുന്നു. അച്ഛൻ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ILTS എഴുതില്ല, അച്ഛൻ OET എഴുതിയില്ല, ജയിച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമേരിക്കയ്ക്ക് പോകാനില്ല. അപ്പം അച്ഛനെ ഇരിച്ചാൽ പോലെ മോളെ, ദൈവത്തിൻ്റെ അത്ഭുതമായ കാര്യം നിൻ്റെ മേൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കർത്താവ് നിന്റെ കണ്ണീരിനെ മാനിക്കുന്നതുകൊണ്ട് അച്ഛൻ ചിരിച്ചതാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത്ര തകരേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പാർട്ടികൾ പൊട്ടിച്ചിരിച്ച് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര കരച്ചില്, നമ്മളെന്തായാലും കുറച്ച് കുറച്ച് ഇരിക്കാൻ തുടങ്ങും. ആ ചിരി കർത്താവ് നിത്യമായി ചിരിയാക്കി മാറ്റും. ഹല്ലേലൂയാ. ഞാൻ അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, നീ തിരുനാൾ ദിവസം എഴുതാൻ പോകുന്ന എക്സാം അല്ലേ, നീ എന്തായാലും ജയിക്കൂടി എന്ന് പറഞ്ഞു. അപ്പൊ ആണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ തിരുനാൾ ദിവസമാണല്ലോ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതെന്നുള്ളൊരു ഇത് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. ഈ പറഞ്ഞ പോലെ സ്പീക്കിംഗ് ഞാനാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാതെ എൻ്റെതായ സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങ് പോകുന്നു. എന്റെ മുന്നിരിക്കുന്ന ആളെ കൊണ്ട് ഞാൻ ഒരുപാട് എനിക്ക് സംസാരിപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എല്ലാ മൊഡ്യൂൾസും തന്നെ അത്യാവശ്യം പാടായിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷ വെച്ചില്ല. എന്നാലും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, 13 തിരുനാൾ ദിവസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ 13 വെച്ച് തിരുനാളിലെ 13 അച്ഛനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമമാണെന്നൊന്നും ആരും വിചാരിച്ചേക്കില്ല. ലോക ചരിത്രത്തിൽ 13 നോയമ്പുമില്ല, ഓരിടത്തും ഇല്ല. വലിയവരുടെ നിങ്ങൾ ഇതുമായി അവർ പൊട്ടിച്ചിരിക്കും. ഒരു പ്രാന്തൻ അച്ഛൻ, പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുമ്പ് 2008 ഞാനിവിടെ വരുന്നത്. അന്നത്തെ തിരുനാൾ ജൂബിലി തിരുനാളായിരുന്നു 2008. അന്നു മുതൽ ദൈവങ്ങളെ, നമ്മുടെ തിരുനാൾ 13 നോയമ്പെടുത്താം. ആ തിരുനാൾ പക്ഷെ ഞാൻ വന്ന സമയമായിരുന്നു. അന്ന് അപ്പോ ഇറച്ചിയും കൂടിയാണ് കൊടുത്തത്. ഇപ്പോഴും ചില ചേട്ടായിമാർ പറയും, എന്നാണോ നോയമ്പില്ലാത്തൊരു പെരുന്നാൾ വരുന്നതെന്ന്. പക്ഷെ ദേവാളച്ച കണ്ടു, കണ്ണുകൊണ്ട് ഞാൻ കാണുക ഈ കുഞ്ഞിപ്പം പറയാൻ പോകുന്നത് പോലത്തെ അനുഭവങ്ങൾ. ഒരു സഹോദരൻ ഇന്ന് രാവിലെ ഇവിടെ സാക്ഷ്യപ്പെടും, നമ്മൾ 13 രണ്ട് ശിശ്രൂഷയിലൊക്കെ വന്ന് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ കാരുണ്യ മക്കളെ. ആര് വിചാരിച്ചാലും നടക്കണമെന്നില്ല. ഞാൻ എല്ലാ ദിവസവും 13 എല്ലാം തുടങ്ങി. തിരുനാൾ കഴിഞ്ഞ് ഞാൻ 13 ചെല്ലാൻ തുടങ്ങി. ഞാൻ ഒരു 10th പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു നൊവേനയിലും വെച്ച് ചെല്ലുമായിരുന്നു. കോളേജിൽ പോയപ്പോഴാണേലും ഞാൻ ഒരു നൊവേന വെച്ച് കിടക്കുന്നതിന് മുന്നേ ചെല്ലുമായിരുന്നു. ദിവസവും ഒരു നൊവേന മിനിമം ചൊല്ലിട്ട് കിടക്കുന്നു. 10th പോലെ തുടങ്ങിയതാ. ഹല്ലേലൂയാ. 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, നേഴ്സിംഗും കഴിഞ്ഞു. 5 വർഷമായിട്ട്. അതുപോലെ തന്നെ ഞാൻ 3 എഴുന്നേറ്റ് കരുണക്കൊന്തയില്ലായിരുന്നു ഈ എക്സാം. എന്റെ കൊച്ചാ, നീയൊക്കെ മഠത്തേക്ക് ഇറങ്ങി സഭ രക്ഷപ്പെട്ടു പോയ, നീയൊക്കെ കന്യാസുകയാണ് കണ്ടത് വാസ്തവത്തില്. 3 എഴുന്നേറ്റ്, ഇപ്പൊ അമ്മമാര് പറയുന്ന 6 എഴുന്നേറ്റാ മതി, ഇതൊക്കെ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ പറയുന്നതിന് 6 എഴുന്നേക്കാൻ പറ്റുമോ എന്ന് അമ്മമാര് ചോദിച്ചുകൊണ്ടിരിക്കണേ. ദൈവമക്കളെ, അന്നേരം അവർ പെങ്കുവച്ചത് 3 എഴുന്നേറ്റ്. ആർക്കും ഒന്നും ഒഫൻഡഡ് ആവല്ല, ഞാൻ പറഞ്ഞത് ഒന്ന് ക്ഷമിച്ചേക്കണം. ഞാൻ പറഞ്ഞ മക്കളെ നോക്കിക്കേ, ഒരാത്മീയ അഭിഷേകം, ഒരാത്മീയ കരുത്തുണ്ട് മക്കളെ, ഒരാത്മീയ കൃപയുണ്ട്. നീ നിന്റെ ശരീരത്തെ തോൽപ്പിക്കുമ്പോ നിന്റെ ആത്മാവ് വിജയിക്കുകയാണെന്ന് മാത്രം നീ ഒന്ന് എഴുതി വെച്ചു നിന്റെ പുസ്തകത്തില്. നിന്റെ ശരീരത്തെ തോൽപ്പിക്കുമ്പോ നിന്റെ ആത്മാവ് നിന്നിൽ വിജയം നേടുകയാണെന്ന് ദൈവമക്കൾ അറിഞ്ഞു. ഹല്ലേലൂയ. എന്ത് കാര്യമായിരുന്നാലും, എന്ത് കാര്യമായിരുന്നാലും
ദുബൈ പോയ നമ്മുടെ ഒരു മകൻ, നമ്മുടെ ശുശ്രൂഷകനാ, അവരെനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ട് അച്ഛാ ബെഡ് സ്പേസ് കിട്ടി. ഇവിടെ മര്യാദയ്ക്ക് കിടക്കാം, ദൈവങ്ങളിത് കേൾക്കണം. ഒരു കട്ടിലിടാനുള്ള ഇട കിട്ടിയിട്ടുണ്ട്. മെയ് മാസം 1-ാം തീയതി മുതൽ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുക. ഇറച്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലെന്ന് വെച്ചോ. ദൈവമക്കളെ അറിഞ്ഞോ അറിഞ്ഞോ അറിഞ്ഞോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകര് ഇതുപോലെ നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് ത്യാഗമെടുത്ത് ലോകമെപ്പാടും പ്രാർത്ഥിക്കുന്നുണ്ട്. കാലെ കൊണ്ടിട്ട് നടക്കുന്നത് സൂക്ഷിച്ച പോരെ മക്കളെ, ഇപ്പം തന്നെ സൂക്ഷിച്ച പിന്നെ കാലെ കൊള്ളേണ്ടി വരില്ല. ഹാലേലൂയ്യ. അങ്ങനെ പ്രാർത്ഥിച്ചു 3 മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും. കരുണക്കൊന്ന് വെല്ലും. അതിന്റെ കൂടെ ഞാൻ ഇവാലുവേറ്റേഴ്സിനെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതും എഴുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സമർപ്പിക്കും. എന്നിട്ട് ഈശോയെ അങ്ങായിരിക്കണം എന്റെ പേപ്പർ നോക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നോക്കിയാ എന്ത് ബ്യൂട്ടിഫുൾ ആയി പ്രാർത്ഥന. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് ഈ കൊച്ചു പഠിപ്പിച്ചു തരിക. തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോൾ പോകുന്നവർ ആരാണ്ട് ഒരിക്കലും ഇവിടെ പറയുന്നത് കേട്ടില്ലേ. വണ്ടിക്ക് പോകാനൊക്കെ അപേക്ഷിച്ചുകൊണ്ട് വിദേശത്തെങ്ങാണ്ടേ കൊച്ച്. അവള് പറഞ്ഞ് സാക്ഷി എന്നെ മനസ്സിൽ പെട്ടെന്ന് വരിക. നടന്നു പോകും, നടന്നു പോകുമ്പോൾ ഓരോ മയിൽക്കുറ്റിയിലും ഓരോ പ്രാർത്ഥന വെച്ചിട്ട് ഇവള് പോണേ. ആ വഴിയിലുള്ള ഏറ്റവും വലിയ ആശുപത്രിയിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഏത് രാജ്യമാണെന്ന് ഞാൻ ഓർക്കണില്ല. നോക്കിക്ക മക്കളെ, സത്യമായിട്ട് അച്ഛനെ കിട്ടിയൊരു ബോധ്യമായത്, നീ എന്തോ ഒരു ത്യാഗമെടുക്കുന്നുവോ, എന്തോ ഒരു സഹനമെടുക്കുന്നുവോ, എന്തുമാത്രം പരിത്യാഗം നിന്റെ ജീവിതത്തിലുണ്ടോ അതിനനുസരിച്ച് ഒരു അഭിഷേകം നിശ്ചയമായി നിന്റെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ സ്വർഗത്തിന് ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്നുള്ള വചനം ഞാൻ 1000 വട്ടം എഴുതിക്കോളാം. 500 വട്ടം ആയപ്പോഴത്തേക്ക് എന്റെ റിസൾട്ട് വന്നു. 500 വട്ടം ആയപ്പോ റിസൾട്ട് അടിച്ച് കൈ കെട്ടി കഴിഞ്ഞു. അതായത് എന്റെ 9 ചൊവ്വാഴ്ച പൂർത്തിയായിട്ട് 10-ാമത്തെ ചൊവ്വാഴ്ച എന്ന റിസൾട്ട് വന്നു. പക്ഷെ അതിന് തലേ ദിവസം തിങ്കളാഴ്ച റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, എനിക്ക് UK പോകാനായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പറ്റുള്ളൂ. അപ്പം 3 B റൈറ്റിംഗിന് C+ മതി. പക്ഷെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു എനിക്ക് 4 B തരണേ എന്റെ ഈശോയെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം എനിക്ക് എല്ലാത്തിനും 4 മൊഡ്യൂൾസിനും ബി സ്കോറോട് എനിക്ക് പാസ്. ഫസ്റ്റ് അറ്റംപ്റ്റില് 8-ാമത്തെ 9-ാമത്തെ തവണ ഞായറാഴ്ച ശനിയാഴ്ച പരീക്ഷ എഴുതിയ മക്കൾ ഇവിടെ. അവളേക്കാൾ ഒട്ടും ബുദ്ധി കൂടിയവരല്ലത്, നല്ല ബുദ്ധിയുള്ളത്, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ, എഴുതി അയക്കുന്നില്ല. നേഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടിയായത്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫുൾ B. ദൈവമക്കളെ, AO B അതല്ല മക്കളെ വിഷയം. നീ ദൈവത്തിൽ ആശ്രയിച്ചതാ വിഷയം. നീ ദൈവത്തിൽ എന്തുമാത്രം ആശ്രയിക്കുന്നു അതിനനുസരിച്ച് നിന്റെ ജീവിതത്തിൽ വിജയമുണ്ടാകും. ഹല്ലേലൂയ. അതുപോലെ എന്റെ ചേച്ചി 5 കൊല്ലം മുന്നേ ഇതുപോലെ തന്നെ നഴ്സിംഗ് കഴിഞ്ഞു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇവിടെ ചേച്ചി എന്നും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ച ചേച്ചിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ചേച്ചി ഇതുപോലെ പ്രാർത്ഥിച്ച് ചേച്ചിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B പോകാൻ പറ്റി. എവിടെയാണ് ഇപ്പോൾ ചേച്ചി? UK. മോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങോട്ട് നോക്ക. മക്കളെ, നീ നിലവിളിക്കും, നിലവിളിക്കിയുടെ അവസാനം ദൈവത്തിന്റെ ഒരു സാന്ത്വനം ഉണ്ടാവും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. പ്രോസസ്സിംഗ് എല്ലാം കറക്റ്റ് പെട്ടെന്ന് നടത്താൻ ഇടവരുത്തട്ടെ. അത്ഭുതകരമായിട്ട് നീ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നതിലും വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ. ശബരാന താഹ ബാരാഹീര വിശുദ്ധ ഗുരുശന ർത്ഥനകൾ ഉപേക്ഷിക്കാതെ.